ബഹുമാനെ, നമ്മുടെ പൊട്ടിച്ചിരി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അനിൽ മുഹമ്മദ് സാർ വല്ലാതെ പ്രകോപിതനാണ്. ഏതൊരു ഇസ്ലാമിക പണ്ഡിതനെയും പോലെ കുറേയൊക്കെ അവർ ഈ പക്വത ഇങ്ങനെ അഭിനയിക്കും. ഒരു 3-4 മിനിറ്റിനുള്ളിൽ മറുപടി ഇല്ലാതെ വരുമ്പോഴേക്കും ഇവർ വല്ലാതെ വൾഗറായൊരു ശൈലി സ്വീകരിക്കാറുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ, എന്നെ പരാമർശിച്ചുള്ള വീഡിയോ ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് കാണാൻ കൊള്ളൂല, വ്യക്തിപരമായി ഒത്തിരി അറ്റാക്ക് ഇതിനുള്ളിൽ അദ്ദേഹം നടത്തുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്കതൊരു പുതുമയല്ല, കാരണം ഞാൻ സംസാരിച്ചിട്ടുള്ള എല്ലാ ഇത്തരം മുഹമ്മദീയ പണ്ഡിതന്മാരും നമ്മൾ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുന്നൊരു രംഗമുണ്ട്. ആ ഘട്ടത്തിൽ ഇങ്ങനെ പ്രകോപിതരാകാറുണ്ട്. പ്രിയ ബാലുശ്ശേരി വളരെ മാന്യമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങി, അവസാനം വളരെ മോശമായൊരു ശൈലി സ്വീകരിച്ച് ജബ്ബാർ മാഷിനെയും എൻ്റെ മകളെയും ചേർത്ത് അദ്ദേഹം ചില അശ്ലീല കഥകൾ തന്നെ പറഞ്ഞു. എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും പ്രകോപനം തോന്നിയില്ല, അങ്ങനെ തോന്നാറുമില്ല. കാരണം ഇവരെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടല്ലോ, ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. വ്യക്തിപരമായിട്ട് ഇത്തരം വിഷയങ്ങളെ മാറ്റാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം സാക്ഷാൽ മുഹമ്മദ് തന്നെയാണ്. അപ്പം മുഹമ്മദ് എങ്ങും പോയി ഒരു സംവാദത്തിൽ ആരെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ വൈജ്ഞാനിക നിലവാരമൊന്നുമുള്ള ആളായിരുന്നില്ല. ഒരു കത്തുമൊക്കെ കൊടുത്ത് രാജാധികാരമുള്ള കാലത്ത്, അതുപോലെയൊക്കെ അധികാരം, രാജാധികാരം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അദ്ദേഹം ഒരു സാമ്രാജ്യ അധിപതി എന്നൊക്കെ സ്വയം ഇങ്ങനെ വിശേഷിപ്പിക്കുന്ന നിലയിലേക്ക് ഇന്ന് മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം അത്തരത്തിലെ ഒരാളൊന്നും ആയിരുന്നില്ല. വെട്ടിപ്പിടിച്ച കുറേ മേഖലയുടെ ഒരു അധികാരിയായിരുന്നു. അദ്ദേഹം ഒരു കത്തൊക്കെ കൊടുത്തുവിടും, എന്നിട്ട് പറയും നിങ്ങൾ ഇസ്ലാമതം സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യും. ഈ രൂപത്തിലുള്ള കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അല്ലാതെ തൻ്റെ മാർഗം മറ്റുള്ള വിഷയങ്ങളെക്കാൾ മഹത്തരമാണ് എന്ന് കൂട്ടുകാരോടും സഹാബികളോടുമൊക്കെ പറയുന്നതൊഴിച്ചാൽ എങ്ങും പോയി ഒരു സംവാദം വഴി അത് സാധിച്ചെടുക്കാൻ വേണ്ട യാതൊരു അടിസ്ഥാനവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഒരു സഹിഷ്ണുതയും അദ്ദേഹം ഇത്തരത്തിൽ അന്യമതസ്ഥരോടോ അവരുടെ ചിന്താധാരകളോടോ പുലർത്തിയിട്ടില്ല. ഇന്നത്തെ ചില മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ മതസൗഹാർദ്ദമൊക്കെ അഭിനയിക്കലാണ്. കാരണം മുഹമ്മദിന് അങ്ങനൊരു ചിന്തയില്ല. അദ്ദേഹത്തിന് തൻ്റെ മാത്രം മതം എന്ന ഒരു കാഴ്ചപ്പാടിലാണ് നിന്നിരുന്നത്. ഇന്നത്തെ വേണമെങ്കിൽ അക്കും ദീനുക്കും വലിയ ദീൻ എന്നൊക്കെ ഉള്ള ചില നമ്പറുമായിട്ട് വരും. ഇതൊക്കെ നമ്മൾ മക്കി സൂറത്താണ്, മക്ക കാലഘട്ടത്തിൽ അദ്ദേഹം കുറേയൊക്കെ ഒരു മര്യാദക്കാരനായി നിന്ന് നോക്കി, പറ്റാതെ വന്നപ്പോഴേക്ക് ഈ വാളെടുത്ത് അതിക്രൂരതയോടെ മതം അള്ളാഹുവിനാകുന്നത് വരെ യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ചു. അപ്പം മതം അള്ളാഹുവിനാകാനാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. അല്ലാതെ ഒരു രാഷ്ട്രം സ്ഥാപിച്ച അവിടെ മറ്റൊരു ഐഡിയോളജി എന്നുള്ള നിലയിലൊന്നുമല്ല. ഇവരൊക്കെ പറയും യുദ്ധകാലത്തേക്ക് മാത്രം ഇറങ്ങിയ ആയത്താണെന്നൊക്കെ ഇങ്ങനെ വെളുപ്പിക്കുന്ന കക്ഷികളുണ്ട്. പക്ഷേ മുഹമ്മദ് പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. ആദ്യത്തെ നമ്പറുകൾ ഏശാതെ വന്നപ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ തീവ്രവാദം ശക്തിപ്പെട്ടു വരികയും ഒടുക്കം അടുത്ത രാജ്യങ്ങളെ ആക്രമിക്കാനൊക്കെ ഉള്ള രീതിയിലേക്ക് ഇടപെടുന്നത്. തന്നെ പാടി പുകഴ്ത്തുന്ന ആളുകൾക്ക് മിമ്പറിൽ പ്രത്യേകിച്ച് വന്നിരുന്ന് പാടാനൊക്കെ ഉള്ള അവസരങ്ങൾ കൊടുക്കും. അദ്ദേഹത്തെ വിമർശിച്ച് കവിത എഴുതിയ സ്ത്രീകൾക്ക് കുഞ്ഞിന് മുലപ്പാൽ ഊട്ടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അതിനെ വലിച്ചു മാറ്റിയിട്ട് അവരെ കഴുത്തറത്തുവന്നു. അപ്പോൾ കാബ ബിൻ അഷ്റഫ് എന്നുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു, അഷ്റഫിൻ്റെ മകനായ കാബ. അദ്ദേഹത്തെ ഏതാണ്ട് 100-ലധികം വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തെ ഇതുപോലെ ചതിച്ചു കൊലപ്പെടുത്തുകയാണ്. ഇങ്ങനെ ക്രൂരത മാത്രമാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത്. ചീഞ്ഞഴികെ ശവശരീരങ്ങളോട് പോലും മുഹമ്മദ് കാട്ടിയത് ക്രൂരതയാണ്. ഇന്നിന്നവൻ്റെ മകനെ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു എന്ന് യുദ്ധം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് പൊട്ടക്കണത്തിൽ കിടക്കുന്ന മൃതശരീരങ്ങളോട് ചോദിച്ച ഒരു വല്ലാത്ത മാനസികാവസ്ഥയുടെ ഉടമയായിരുന്നു സാക്ഷാൽ മുഹമ്മദ്. ആ മുഹമ്മദിൻ്റെ അനുഗാമികൾക്ക് മനുഷ്യനെ സ്നേഹിക്കാനാവില്ല ഒരിക്കലും. മുഹമ്മദിന് ഏറ്റവും ഇഷ്ടം പെണ്ണിനോടും അത്തറിനോടുമായിരുന്നുവെന്ന് നമ്മൾ സുനൻ അൻ നസായി 3939 രേഖപ്പെടുത്തിയിരുന്നു. 3939 അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ അനുഗാമികൾ ഒരു അഭിനയം ഇങ്ങനെ പക്വതയും സ്നേഹമൊക്കെ നടിക്കും, ഈ കൈവിട്ടങ്ങ് പോകും പെട്ടെന്ന് തന്നെ. പെട്ടെന്ന് തന്നെ ഇവരുടെ കൈവിട്ട് കാര്യങ്ങൾ പോകും. കാരണം ഈ മുഹമ്മദിൻ്റെ ഏതെങ്കിലും ജീവചരിത്രത്തിലെ കാര്യങ്ങളൊക്കെ എടുത്ത് വായിച്ചാൽ ഒരടവ് ഇവർ പറയും അതൊന്നും ആധികാരികമല്ല. എന്നാൽ ഇന്ന് അതൊക്കെ പൊളിഞ്ഞു. കാരണം ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളിലും ഔദ്യോഗികമായ സീറകളിലുമൊക്കെ ഉള്ളതാണ് എന്ന നിലയിൽ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തത്തക്ക വിധം ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ കൃത്യമായ പരിശീലനം ഈ വിഷയത്തിൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് തള്ളാൻ വയ്യ. അപ്പോൾ പറയുന്നു തെറി പറയുന്നു എന്ന് പറഞ്ഞ് പോവാണ്. ഇദ്ദേഹം എപ്പോഴും പറയുന്നത് ഞങ്ങളൊക്കെ തെറി പറയും, ഇദ്ദേഹമല്ല
മുഹമ്മദ് ഈസ എടുത്താലും എം എം അക്ബർ എടുത്താലും ഇവരെല്ലാം പ്രവാചകനെ ഞങ്ങൾ തെറി പറയും, അദ്ദേഹം കാണിച്ച കൊള്ളരായികളാണ്, ഞങ്ങളീ പറയുന്നതല്ല. അപ്പോൾ ഇവർക്ക് ഒരു നന്മയുള്ളത് തങ്ങളുടെ ആചാര്യനെ ചെയ്തു വെച്ച കാര്യങ്ങൾ പറയുന്നത് അവർക്ക് തെറിയായിട്ട് തോന്നുന്നല്ലോ, അത്രയും നല്ലത്. ഡോക്ടർ അനിൽ മുഹമ്മദെ, നിങ്ങളെങ്ങനെ പ്രകോപിപ്പിച്ചാലും എൻ്റെ കാഴ്ചപ്പാടിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റിങ്ങിനാണ് താല്പര്യം. അതായത് ഡോക്ടർ അനിൽ മുഹമ്മദിനെ പേഴ്സണലി തേജോവധം ചെയ്യുക എന്നത് എൻ്റെ ലക്ഷ്യമല്ല. കാരണം നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, ഞാൻ പരിചയപ്പെട്ട മുസ്ലിങ്ങളല്ല, മുഹമ്മദിനേക്കാൾ വളരെ ഡീസൻ്റായ ആളുകളാണ്. അള്ളാഹുവിനേക്കാൾ മുഹമ്മദിനേക്കാൾ മാന്യന്മാരായ മുസ്ലിങ്ങളെ ഞാൻ ലോകത്ത് കണ്ടിട്ടുള്ളൂ, പരിചയിച്ചിട്ടുള്ളൂ. അതെ, എനിക്ക് ഇസ്ലാമതത്തിൻ്റെ വിശ്വാസികളായ പാപങ്ങളോട് സാധുക്കളോട് ഒരു വിരോധമില്ല. നമ്മൾ അകപ്പാടെ എതിർക്കുന്നത് കാപട്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായ വ്യഭിചാരത്തിൻ്റെയും തിന്മയുടെയും എല്ലാത്തരം ദുർഗുണങ്ങളുടെയും ഒരു പാഠശാലയായ മുഹമ്മദിനെയും അദ്ദേഹത്തിൻ്റെ വാദഗതികളെയും അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളുടെയൊക്കെ അവശിഷ്ടമായ ഖുർആനെയുമാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഇനി ഞാൻ ഇത്രയും പറഞ്ഞത്, ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് ഈ എതിർസംവാദകനെ ഈ തേജോവധം ചെയ്യാൻ അല്ലെങ്കിൽ വ്യക്തിയാക്രമണം നടത്താൻ പ്രേരണ കിട്ടുന്നത് എന്നതിന് ഞാൻ ഒരു ചെറിയ സൂചന നിങ്ങൾക്ക് തരാം. അത് അനിൽ മുഹമ്മദിനല്ല ഇത് തരുന്നത്, കാരണം ഇവർക്കിത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇവരൊന്നിൽ പറയും ഇത് കള്ളമാണ്, അല്ലെങ്കിൽ പറയാം അത് തെറിയാണ്. തെറിയാണെന്നുള്ളൊരു സത്യമാണ്, കാരണം ഇത് മുഹമ്മദ് ചെയ്തതോ അദ്ദേഹം പറഞ്ഞതോ ആയ കാര്യമാണ്. പക്ഷേ അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ തെറി പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. മുഹമ്മദിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടുമില്ല. അപ്പം ഞാനിതൊന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ എൻ്റെ നിഷ്പക്ഷമതികളായ അനുവാചകർ ഒരു കാര്യത്തിൽ ഒരു ഉത്തരം പറയാം. ഞാനിനി പറയാൻ പോകുന്ന കാര്യം ചീത്തയാണെന്നുള്ള കാര്യം ഞാൻ മുന്നമേ സമ്മതിക്കുന്നു. ആ ചീത്ത ഈ വായിച്ചു വിടുന്ന ഞാനാണോ അതോ അത് പറഞ്ഞ മുഹമ്മദാണോ, ഇതിലാരാണ് തെറ്റുകാരൻ? ഇത് ഇവരെന്നെ പറയത്തുള്ളൂ, അത് അവർക്ക് തന്നെ അറിയാം ഇത് ചീത്തയാണെന്നറിയാം. പക്ഷേ മുഹമ്മദ് പറയുമ്പം അത് പരിശുദ്ധിയും അത് തെറ്റാണെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുമ്പോൾ അത് ചീത്തയുമാവും. അത് നിങ്ങൾ കേൾക്കുക. മുഹമ്മദ് പറഞ്ഞു, ആരെങ്കിലും ജാഹിലിയത്ത് ആരോപിക്കുന്നുവെങ്കിൽ അവനോട് അവൻ്റെ വാപ്പാൻ്റെ ലിംഗം കടിക്കാൻ പറയുക, ആലങ്കാരികമായി സംസാരിക്കരുത്. സഹീബ് അൽ അദാബ് അൽ മുഫ്രദ് പേജ് 963. ഇതിൻ്റെ സന്ദർഭം മുഹമ്മദിൻ്റെ അരികിൽ മുഹമ്മദിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം പബ്ലിക്ക് പറഞ്ഞത് കാതുകളിൽ കേട്ടു. മുഹമ്മദും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും ജാഹിലിയനാണ്, അപരിഷ്കൃതമാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ ആ പറഞ്ഞവനോട് പറയണം അവൻ്റെ വാപ്പായുടെ ജനനേന്ദ്രിയം കടിക്കാൻ. ഇത് മനുഷ്യരാശിക്ക് മുഴുവൻ മാതൃകയായി ഭവിക്കേണ്ട പ്രവാചകനെന്ന് ഇവർ കരുതുന്ന ഒരു മനുഷ്യൻ്റെ നാവിലൂടെ വന്നതാണ്. ഇനി വേണമെങ്കിൽ ഈ ഹദീസിനെ അങ്ങ് തള്ളാം. അപ്പോൾ ഇത് ക്രൈസ്തവ സൃഷ്ടിയല്ലല്ലോ, ഇത് സ്വഹീഹല്ലേ? അപ്പോൾ ഇത്തരം ഒരു വാദം വരുമ്പോൾ പറയും ഇതൊക്കെ വ്യാജ ഹദീസാണ്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞവരെല്ലാം അത് പിൻവലിക്കേണ്ടി വരും. മുലകുടി ഹദീസ് എടുത്താലും ഇതുപോലെ തന്നെ ഉമ്മുഭാവി എന്ന് പറയുന്ന കൊച്ചു കുഞ്ഞ് പ്രായമായാൽ അവളെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ കാര്യവും ഞങ്ങൾ എന്തൊക്കെ ആരോപിച്ചോ അതല്ലേ ഇവരാദ്യം പറയും കള്ളമാണ്. ഇതുപോലെ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ ഞങ്ങൾ തെളിവ് നിരത്തി ഇത് വ്യക്തമാക്കാൻ തുടങ്ങിയ ശേഷം ഇവരതിന് പിന്നെ വ്യാഖ്യാനം പറയാൻ തുടങ്ങി. അനുമുഖമതും ഇതെന്തെങ്കിലും വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് വരും, ഉദ്ദേശിച്ചത് അതൊന്നും അല്ല, ഇവിടെ ഉദ്ദേശിച്ചത് വാപ്പാന്ന് ഉദ്ദേശിച്ചത് അതല്ലെന്നും അതല്ല ജനനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ വേറെന്തോ ആണെന്നും അത് കടിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ അല്ലെന്നും ഒക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് വരും. ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ അമ്മാവിയപ്പനായ അബൂബക്കറും പറഞ്ഞിട്ടുണ്ട്, അതൊരല്പം കടുകട്ടി സംഗതിയാണ്, ഞാൻ പറയുന്നില്ല. അത് ലാത്തയെ കേന്ദ്രീകരിച്ചാണ് പറയുന്നത്, ലാത്തയുടെ ഞാൻ വിശദിച്ച് പറയുന്നില്ല. ഇത്തരത്തിലെ വൾഗറായ വിധത്തിൽ എതിരാളികളെ കാണാൻ മുജാഹിദ് ബാലിശ്ശേരിക്കും എം എം അക്ബർക്കും നമ്മുടെ ഡോക്ടർ അനിൽ മുഹമ്മദിനും എല്ലാം കഴിയുന്നത് ഇവരുടെ ഗുരുക്കന്മാർ പഠിപ്പിച്ചൊരു പാഠങ്ങളിൽ നിന്നാണ്. ഇവിടെയാണ് ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു മേന്മ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് യേശുക്രിസ്തു ഇത്തരത്തിലേതെങ്കിലും ഒരു പ്രയോഗം നടത്തിയായിട്ട് പറയാം? യേശുക്രിസ്തു വിമർശനം നടത്തിയിട്ടുണ്ട്, ഹെരോദാവിനെ വിളിച്ചിട്ടുണ്ട്, ആ കുറുക്കനോട് പോയി പറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവോ യേശുവിൻ്റെ അരുമശിഷ്യനായ പത്രോസോ യോഹന്നാനോ
അങ്ങനെ 12 അപ്പൊസ്തലന്മാരോ ഇവരേറെ വിമർശിക്കുന്ന പൗലോസ്ലീഹയോ ഇത്തരത്തിലൊരു പദം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ലോകഗുരു സമൂഹത്തെ മുഴുവൻ അഭ്യസിപ്പിക്കാൻ വന്നു എന്ന് വീമ്പിളക്കുന്ന ഒരു മനുഷ്യൻ, സകല പ്രവാചകന്മാരെയും ശ്രേഷ്ഠനെന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇയാളുടെ നാവിലൂടെ വന്ന വാക്കാണിത്, ഇദ്ദേഹത്തെ ഞങ്ങൾ ബഹുമാനിച്ചോളണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും സാർ? ഇതിലേതാണൊരു കാര്യം നിങ്ങൾ പറ. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മുടെ ഈ ഡോക്ടർ സാറും ഒക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞങ്ങൾക്കതിൽ വിരോധമില്ല. കാരണം ഗുരുവിനോളമാകുന്നത് ശിഷ്യന് മതി എന്ന് പഠിച്ചവരാണ് ഞങ്ങൾ. നിങ്ങൾ ഈ ഗുരുവിനോളം ഇത്രയൊക്കെ ആകാവുള്ളൂ, അല്ലെ ജയിലിൽ പോവും, അത് വേറെ കാര്യം. നിങ്ങൾക്ക് മുഹമ്മദിനെ ആ സിറ്റീസ് അനുകരിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് പഠിപ്പിച്ചിരുന്ന പാഠങ്ങളോ ആ ജീവിതചര്യയോ ഒക്കെ അനുസരിച്ച് പോയാൽ ലോകത്തേത് കോടതിയിലും നിങ്ങൾ അകത്തു പോകും. കാരണം അത്രമാത്രം വൾഗറായ ജീവിത വീക്ഷണമാണ് മുഹമ്മദ് മുമ്പോട്ട് വച്ചത്. അതായത് മരുമകളെ വിവാഹം കഴിക്കാമെന്നും തൻ്റെ മാനസപുത്രനെ കൊണ്ടൊരു സ്ത്രീയെ വിവാഹം കഴിപ്പിക്കുന്നു, എന്നിട്ട് മൊഴി ചൊല്ലുന്നു, ആ പെണ്ണിനെ അദ്ദേഹം തന്നെ കെട്ടുന്നു, അതിന് അള്ളാഹ് ഇങ്ങനെ ആയത്തിറക്കാൻ വേണ്ടി തിടുക്കം കാട്ടി നിൽക്കുന്നു. സമയം വരുമ്പോഴൊന്നും ആയത്തിറക്കാൻ അള്ളാഹു പലപ്പോഴും ശ്രമിച്ചിട്ടില്ല, പലപ്പോഴും ഈ ആയത്ത് താമസിച്ചിട്ടുണ്ട്. ആയത്ത് താമസിച്ചുകൊണ്ടാണ് സുന്നി ഷിയ എന്ന പേരായ രണ്ട് സമൂഹങ്ങൾ തന്നെ ഉടലെടുത്തത്. എന്ന് വെച്ചാൽ സഫ്വാൻ എന്ന് പറയുന്ന ഒരാൾക്കൊപ്പം ആയിഷയ്ക്ക് സന്ദർഭവശാൽ യാത്ര ചെയ്യേണ്ടി വന്നു. ഞാൻ സന്ദർഭം വിശദീകരിക്കുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദും ആയിഷയൊക്കെയുള്ള മടങ്ങി വരവിൽ ആയിഷ റെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവർ ദിനകൃത്യത്തിന് ദൂരേക്ക് പോകുന്നു, അവരൊരു മാല കാണാതെ പോകുന്നു. ആ മാല തിരക്കിയുള്ള യാത്രയുടെ മധ്യേ ആയിഷ യാത്ര സംഘത്തിലുണ്ടാവും, അവരാ ഒട്ടകക്കട്ടിൽ ഉണ്ടാകുന്നു കഴിഞ്ഞ് ഇതെടുത്ത് വെച്ച് വിട്ടുപോരുന്നു. അപ്പോൾ തന്നെ ആരെങ്കിലും വന്ന് കളക്ട് ചെയ്യുമെന്നുള്ള ചിന്തയും ആയിഷ നിൽക്കുന്നു. ഒടുക്കം പിന്നാലെ വരുന്ന സഫ്വാൻ വന്ന് ആയിഷയെ ചേർത്ത് കൊണ്ടുപോകുന്നു. ഞാനവിടെ ആയിഷയെയും സഫ്വാനെയും കുറിച്ച് മോശമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആയിഷ ഒരു കുട്ടിയാണ്, മാത്രമല്ല ഒരു സ്ത്രീയാണ്. നമ്മൾ ഇത്തരം സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും ഉണ്ട്. ക്ലബ് ഹൗസിലൊക്കെ ചർച്ച വരുമ്പോഴും ചില ആളുകൾ ഇങ്ങനെ ആയിഷയെയും സഫ്വാനെയും ചേർത്ത് മോശം പറയുമ്പോഴും ഞാൻ പറയാറില്ല. കാരണം അതൊരു സ്ത്രീയാണ്. അതിലുപരി നമുക്ക് അതിന് സംശയിക്കത്തക്ക ഏതെങ്കിലും കാരണങ്ങൾ നമ്മുടെ ഒരു ഭാഗത്തു നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടെന്നും കരുതും. പക്ഷേ മുഹമ്മദിൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ആയിഷയിൽ ജാരശങ്ക ഉടലെടുത്തു. ആയിഷ പനി പിടിച്ച് കിടന്നിട്ട് കാണാൻ ചെല്ലുന്നില്ല. അബൂബക്കർ വിഷണ്ണനായി വിഷമിച്ചു. ആയിഷ പനിയെല്ലാം വിട്ടുപോന്നിട്ടും അദ്ദേഹത്തിൻ്റെ അവരുടെ അരികിലേക്ക് മുഹമ്മദ് ചെല്ലാത്തതിൽ വല്ലാതെ ദുഃഖിച്ചു കിടന്നു. അപ്പോൾ ഈ ജാരശങ്ക ആരോപിച്ച ആളുകളുടെ കൂടെ അലിയും കൂട്ടിയിരുന്നു, മരുമകൻ. ഒടുക്കം മുഹമ്മദ് അവിടെ പെട്ടെന്ന് ഈ ഇത്തരം വ്യഭിചാര കർമ്മത്തിലൊരു കുറ്റം ശിക്ഷ വിധിക്കാൻ വേണ്ടി അത് സാക്ഷികളുണ്ടോ എന്നുള്ള സാക്ഷികളുടെ എണ്ണം കൂട്ടി അള്ളാഹു പുതിയ ആയത്ത് കൊടുത്തതാണ്. അങ്ങനെയൊക്കെ ചില നമ്പറുകൾ മുഹമ്മദ് വീശുന്നുണ്ട് ലാസ്റ്റ്. ഏതായാലും ഒരു മാസം പിടിച്ചു ഈ ആയത്ത് കിട്ടാൻ. അന്ന് മുതൽ ഈ ആയിഷയും അലിയും തമ്മിൽ നല്ല ശത്രുത ഉടലെടുത്തു. അത് മുഹമ്മദ് മരിച്ച ശേഷം അധികാര തർക്കത്തിലേക്കും അത് പിന്നെ നീണ്ടു. അങ്ങനെ വന്നാണ് സമാനതകളില്ലാത്ത യുദ്ധത്തിനും ചോരച്ചൊരിച്ചിലിനുമൊക്കെ വഴി തുറക്കുന്നത്. സത്യത്തിൽ മുആവിയയുടെ ലൈനിലൂടെ വന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ വന്ന് ഈ മുഹമ്മദിൻ്റെ ചെറുമക്കളെ, അലിയുടെ മക്കളെയൊക്കെ, ഹസനെ ഹുസൈനെയൊക്കെ കൊല്ലുന്നത്, കർബല യുദ്ധവുമൊക്കെ നടക്കുന്നത്, ഇന്ന് വരെ കാണുന്ന ഈ സുനീഷിയ കലഹങ്ങൾ, ഇതെല്ലാം എങ്ങനെ ഉണ്ടായതാണ്? ആയത്തല്പനേരം അള്ളാഹ് താമസിച്ചുകൊണ്ടാണ്. എന്നാൽ ഇതേ സമയത്ത് മുഹമ്മദിൻ്റെ കല്യാണമോ കല്യാണ വീട്ടിൽ ബിരിയാണി കഴിച്ചിട്ട് പിരിയാതെ നിൽക്കുന്ന ആളുകളെ പെട്ടെന്ന് ഓടിച്ചു വിടാനോ ഒക്കെ വേണ്ടി അള്ളാഹ് തിടുക്കത്തിൽ ആയത്ത് കൊടുക്കും. അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ, മുഹമ്മദ് തന്നെ അള്ളാഹ് തന്നെ മുഹമ്മദ്. ഇതാണ് ഇതിൻ്റെ കാരണം. ഇതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയുക അവഗണിക്കുകയാണ്, ചീത്ത പറയുകയാണ്. ഈ ചീത്തത്തരവും ഈ യുക്തിരഹിതമായ കാര്യങ്ങളും, ഇത്തരത്തിൽ ഒരു മനുഷ്യന് കുറേ കല്യാണം കഴിക്കണം, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലെ പ്രസ്തേഷം മുഴുവൻ ഇങ്ങനെ പെണ്ണ് കെട്ടിയും മനുഷ്യനെ കൊന്നും അദ്ദേഹത്തിന് പണ്ട് ചെയ്യാൻ കഴിയാതെ പോയ കാര്യമൊക്കെ വാർദ്ധക്യമൊക്കെ അടുത്തു വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തോന്നലുകളെല്ലാം കൂടി ഇങ്ങനെ പകർത്തി വെച്ചിട്ട് ഒരുവറ്റം പാവങ്ങളെ അതൊക്കെ വിശ്വസിപ്പിച്ചു. അത് അറബിയിൽ വാടിയതുകൊണ്ട്, കേൾക്കാൻ നല്ല രസവുമായതുകൊണ്ട് കേട്ടവർ അതിൻ്റെ ആ മനോഹാരിതയിൽ ഇങ്ങനെ ലയിച്ചു കയറുന്നു. ഒടുക്കം ഇതൊക്കെ ആളുകൾ പഠിച്ചു വന്നപ്പോഴാണ് പിടി കിട്ടുന്നത്. ഇത്ര ക്രൂരവും ഇത്ര മ്ലേച്ഛവും ഇത്ര അസാന്മാർഗികവുമായിരുന്നു ഈ കാര്യങ്ങളൊന്നും. അപ്പോൾ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കി തീർക്കല്ലേ? ഈ അവസ്ഥയ്ക്കൊക്കെ കാരണമല്ല ഇതിൽ ദുഃഖിച്ച് കരയുന്ന ഒരു ഉസ്താദിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്.
എനിക്ക് കുറേ വിഷമം തോന്നി, എന്നാൽ സഹതാപമൊക്കെ തോന്നിയ ഒരു പ്രാർത്ഥന. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടു കളയാം. അല്പം തമാശയും തോന്നും, അല്പം സങ്കടവും തോന്നും. ഏത് വികാരവും നിങ്ങൾക്ക് കൈക്കൊള്ളാം. നമുക്ക് അതൊന്ന് കണ്ടു. സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഷെയർ ചാറ്റിലൂടെ, മറ്റുള്ള സോഷ്യൽ മീഡിയ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട ഞങ്ങളെ കുറിച്ച് മോശമായി എഴുതി വിടുന്നവരുണ്ട്. പരാതിപ്പെടുത്തണം അല്ലാ, ദുനിയാവിൽ വെച്ച് തന്നെ പരാജയപ്പെടുത്തണം അല്ലാ, അല്ലാ ഞങ്ങളെയൊക്കെ പരാജയപ്പെടുത്തണം. നവിതങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ, ഷെയർ ചാറ്റിലൂടെ, വാട്സാപ്പിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ഇങ്ങനെ ഞങ്ങളെല്ലാം ചേർന്നു അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നു. ഞാൻ ഈ മനുഷ്യനെ അധിക്ഷേപിച്ചിട്ടില്ല. ഇല്ലാത്ത ഒരു കാര്യവും മുഹമ്മദിൻ്റെ പേരിൽ എവിടെയും ആരോപിച്ചിട്ടില്ല. ഉണ്ടെന്ന് എൻ്റെ മുസ്ലിം ലോകത്തിൽ ആർക്കെങ്കിലും തെളിയിച്ചാണെങ്കിൽ ഞാൻ ഈ ജോലി നിർത്തിയേക്കാം. എന്തെല്ലാം ആരോപണം ഞങ്ങൾ മുഹമ്മദിനെക്കുറിച്ച് പറഞ്ഞു അതെല്ലാം സത്യമായിരുന്നു, സത്യമായിരുന്നു, സത്യമായിരുന്നു. സുവിശേഷം പ്രസംഗിക്കുന്ന ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ മോശം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഉറപ്പായി പറയാം, മുഹമ്മദ് ഒരു സ്ത്രീലമ്പടനായിരുന്നു. 6 മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീകളെ ഒരേ സമയം ഭാര്യയാക്കിയിരുന്നു. അതിനിടയിൽ 17, 18 പലതരം പ്രായത്തിൽപ്പെട്ട 11-ലധികം സ്ത്രീകൾ, ചില കണക്കിൽ 20 വരെ, ഒരു ഘട്ടത്തിൽ 45 വരെ സ്ത്രീകൾ ശരീരം ദാനം ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ന് നബുവത്ത് കിട്ടിയോ അന്ന് മുതൽ വഴിതിരിഞ്ഞ ഒരു ദുർമാർഗിയായി ജീവിച്ചു എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. അത് തെളിയിക്കാൻ നിലവിലുള്ള ഖുറാനും സ്വഹീഹായ ഹദീസും സീറകളും മാത്രം മതി ഞങ്ങളുടെ മുമ്പിൽ. അപ്പോൾ ഇതൊന്നും ക്രൈസ്തവ സൃഷ്ടിയല്ല, എല്ലാം ഇസ്ലാമിക കൃതികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാരും കള്ളം പറഞ്ഞ് മുഹമ്മദിനെ ഇങ്ങനെ ആക്ഷേപിച്ചതല്ല. ഏതായാലും ആ ഉസ്താദിൻ്റെ കണ്ണീര് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും. അപ്പോൾ എന്താണ് ഉസ്താദെ നിങ്ങൾ ഇങ്ങനെ കരയാൻ കാരണം? ഇതൊക്കെ നിങ്ങളുടെ കിത്താബിലുള്ളതല്ലേ അനിൽ മുഹമ്മദ്? ഇതൊക്കെ നിങ്ങളുടെ കിത്താബിലുള്ളതല്ലേ? എന്ത് കള്ളമാണ് ഞങ്ങൾ പറഞ്ഞത്? തെളിവിട്ടല്ലേ ഓരോന്ന് പറയുന്നത്? ഇനി അദ്ദേഹം പറഞ്ഞ ഒത്തിരി ചളിയടിക്കരുത്. ഈ ചളിയടിക്കുക എന്ന് പറയുന്നത് ഒരു ന്യൂ ജനറേഷൻ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമില്ലാത്ത കോമഡികൾ. സത്യത്തിൽ ഞങ്ങൾക്കും അത് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കിത്താബ് മുഴുവൻ ഇതാണ്. അവിടെ എന്താണ് ജനോപകാരപ്രദമായ മാനവീയമായ ചിന്തയൊന്നും അതിലില്ല. അതിലുള്ളതെല്ലാം ഈ മനുഷ്യന് കുറേ സ്ത്രീകളെ വേണം, ഈ മനുഷ്യൻ്റെ വീട്ടുകാർക്ക് ജോലിയെടുക്കാതെ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. അങ്ങനെയാണ് മറ്റുള്ളവർ അധ്വാനിക്കുന്ന നികുതിപ്പണത്തിൻ്റെ 1/5 അടിച്ചു മാറ്റണം. ഇങ്ങനെ എല്ലാത്തരം കുതന്ത്രങ്ങളിലൂടെയും അദ്ദേഹം സ്വന്തം സ്വകാര്യതയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാളായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലെ ദുർമാർഗവൃത്തിയെ വെള്ളപൂശാൻ ഞങ്ങൾക്കാവില്ല സാർ. അതുതന്നെയാണ് കാര്യം. ഇനി ഇദ്ദേഹം പറയുന്നത് ഇങ്ങനൊന്നും അല്ല ശരി. ശരിയായ സ്രോതസ്സിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കാത്ത കൊണ്ടാണ് മുഹമ്മദിനെ വിമർശിക്കുന്നത്. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു. അതിൽ ഈ ഇസ്ലാമിലെ സ്വർഗത്തെപ്പറ്റി പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ സ്ത്രീകളുടെ മാറിടത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ഒരു വിഷയത്തിന് അദ്ദേഹം പറയുന്നത് മാറിടം എന്ന് പറയുന്നത് മുസ്ലിയാരുടെ തന്നെ പ്രസംഗം കേട്ടിട്ട് ഇവർ ഈ പ്രസംഗം നടത്തണം, ഇങ്ങനല്ല യഥാർത്ഥ അർത്ഥം, മറിച്ച് ഹൃദയവിശാലതയാണ് കാണിക്കുന്നത് എന്നുള്ള നിലയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുക രക്ഷയുള്ളൂ. എനിക്ക് അങ്ങോട്ട് മതിപ്പാ തോന്നുന്നു. കാരണം ഒരു പരിഷ്കൃതാശയനായതുകൊണ്ടാണ് താങ്കൾക്ക് ഇതൊക്കെ വൾഗറായിട്ട് തോന്നുന്നത്. ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ. താങ്കൾ ഈ പറഞ്ഞ പോലെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? മുഹമ്മദീസ പറഞ്ഞ പോലെ ഈ സ്പൂണ് വെച്ചാൽ മുല കൊടുക്കുന്നെങ്കിൽ നല്ല കാര്യം, പക്ഷെ അങ്ങനെ കാണുന്നില്ലെന്നേ പറയുന്നുള്ളൂ. അപ്പം മറ്റൊന്നാണ്, ഇദ്ദേഹം പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഇങ്ങനെ ഹൃദയവിശാലതയൊക്കെ ഉദ്ദേശിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ കല്യാണമൊക്കെ വിശദമായി പറയുന്ന ഇതര കൃതികളുണ്ട്. അതൊന്നും ഞങ്ങൾ ക്രൈസ്തവരുടെ സൃഷ്ടിയല്ല, മുസ്ലിങ്ങളുടെ സൃഷ്ടിയാണ്. ഈ കൂടെ ചേർക്കേണ്ട ഒരു നല്ല പാഠം ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. ഇത് നമ്മുടെ മദ്രസ സിലബസിൽ കൃത്യമായി പഠിപ്പിക്കുന്ന ഭാഗമാണ്. അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് വയസ്തമിറു. ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല, നിയമവിസ്തൃതിയല്ല, മറിച്ച് അത് സ്ഥിരമാകും. ഹത്താ ഫിൽ ജന്ന, സ്വർഗം വരെയും. എന്നൊരു സ്വർഗത്തിലും വിവാഹമുണ്ട്. സ്വർഗത്തിൽ ആദനബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം. ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണ് എന്ന്. കാരണം ഫഇന്നഹു യജൂസു ലിൽ ഇൻസാനി, അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് അന്നിക്കാഹു ഫിൽ ജന്ന,
സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം, അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാം. വലൂലി മഹാരിമിഹി, ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട്. ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മുടെ പിതാവിന്റെ സഹോദരിമാര്, അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാർ, ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. സ്വർഗത്തില് വിവാഹ, നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. മാ അദൽ ഉസൂല വൽ ഫുറുഅ. ക്ലിപ്പില് അദ്ദേഹം പറയുന്നത് ഇവിടെ നിഷിദ്ധമാക്കിയ പല വിവാഹ ബന്ധങ്ങൾ, ഖുർആൻ 4:23 നിഷിദ്ധ ബന്ധങ്ങൾ സ്വീകാര്യമായൊക്കെ പറയുന്നത്. മുഹമ്മദിലുള്ളത് 33:50. ഇവിടെ നിഷിദ്ധമാക്കിയ വിവാഹം സ്വർഗത്തിൽ കഴിക്കാം. ഇനി അതിൽ ഉദാഹരണ ഉമ്മ മറ്റു പലരുടെ വിവാഹം ഇവിടെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അവ പക്ഷേ അവിടെ നിഷിദ്ധമല്ല, ഞങ്ങൾ ആരോപിക്കുന്നല്ല ഇത് കേട്ടോ. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഉമ്മയെ പിന്നെ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്, ബാക്കി പെങ്ങളെ സ്വർഗത്തിൽ വിവാഹം കഴിക്കാം. എൻ്റെ അനിൽ മുഹമ്മദേ, ഞങ്ങൾ ചളിയടിക്കുകയാണോ? ഇത് നിങ്ങളുടെ ആളുകൾ പ്രചരിപ്പിക്കുന്നതാണ്. ഉസ്താദിൻ്റെ വിവരക്കേടായിട്ട് നിങ്ങൾ ചുരുക്കിക്കാണരുത്, കാരണം ഞാൻ നിങ്ങളെ ഇതിൻ്റെ അവസാന ഭാഗം ഒന്നുകൂടെ കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ തൊട്ടു താഴെ ആ സ്ക്രോള് ചെയ്യുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഈ ഇദ്ദേഹം ഈ പഠിപ്പിക്കുന്നത് എങ്ങനെയുള്ളൊരു ക്ലാസ്സാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ട് താഴെ കിടക്കുന്നു ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, മുകളിൽ പഠന ക്ലാസ്, ഖുർആൻ്റെ പഠന ക്ലാസ്സാണ്. ആ പഠന ക്ലാസ് അനുസരിച്ച് ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലെ ഒരു മാഷാണ് ഈ സംസാരിക്കുന്നത്, മനസ്സിലാകണം. അപ്പോൾ ഇത് മദ്രസാധ്യാ കുട്ടികൾ അവരെ ക്ലാസ് 8 പഠിക്കുന്ന കാര്യമാണ് സാർ. നിങ്ങൾ ഇവിടെ മുതൽ തിരുത്തണം, അല്ലെങ്കിൽ ഇത് ചളിയാണെന്ന് പറയരുത്. ഇത് ബഹുമാനത്തോടെ നിങ്ങൾ സ്വീകരിക്കണം. ഇനി ഉസ്താദിന് പറയാനുള്ള ബാക്കി കാര്യങ്ങളുടെ നമുക്കൊന്ന് കേൾക്കാം. ഉസ്താദെ, സ്വർഗത്തിൽ ആരെയൊക്കെ വിവാഹം കഴിക്കരുത്, ആരെയൊക്കെ വിവാഹം കഴിക്കാം, ഭൂമിയിലെ നിഷിദ്ധ ബന്ധങ്ങൾ ഏതൊക്കെയാണ് സ്വർഗത്തിൽ സാധുവാക്കിയിരിക്കുന്നത്, അദ്ദേഹത്തിൽ തന്നെ കേൾക്കാം. മാതാവ്, മാതാവിൻ്റെ മാതാവ്, അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകളും, അതുപോലെ തന്നെ ഫുറു, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ തുടങ്ങി ആ ഫുറുവും നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ്. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇവിടുത്തെ പിതാവിൻ്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ്, എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ്. അപ്പോൾ ഇസ്ലാമത സ്വർഗത്തിൽ എന്തൊക്കെ നടക്കുമെന്ന് നിങ്ങൾ കേട്ടു, തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമത സ്വർഗത്തിൽ മുഹമ്മദ് ഈസയ്ക്കും ഡോക്ടർ അനിൽ മുഹമ്മദിനും അതുപോലെ ഹംസയ്ക്കും എം അക്ബർക്കും മുജാഹിദ് ബാലുശ്ശേരിക്കും ഹാരിഷ് മദനിക്കും സ്വന്തം പെങ്ങളെ വരെ വിവാഹം കഴിക്കാം. ഇത് വൾഗറല്ല ഈ ചിന്ത പോലും. താല്പര്യമുണ്ടെങ്കിൽ എന്നാണ് കേട്ടോ. എന്തൊരു സൈക്കോ പടച്ചവനാണ് ഇത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അനിൽ മുഹമ്മദേ, നിങ്ങൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളും ഡോക്ടറേറ്റ് ഉള്ള ആളും അല്ലേ? ഇത് പടച്ചവനാണോ ഇതൊക്കെ പറയുന്നത്, ഇത്തരം വൃത്തികേടുകൾ? ഇത് കിതാബിലുള്ളതല്ലേ നിങ്ങളുടെ? ഇത് 8 മദ്രസയിലെ പിള്ളേർ പഠിക്കുന്നതാണെന്ന്. നിങ്ങൾ വലിയ പരിഷ്കർത്താവും ഒക്കെയാണല്ലോ. ഞാൻ നിങ്ങളുടെ ചില വീഡിയോകൾ കണ്ടു, ഇസ്ലാമിലെ തന്നെ വിഷയങ്ങൾ നിങ്ങൾ ചില തിരുത്തുന്നുണ്ട്. ഇത് എവിടെ പോയി നിങ്ങൾ തിരുത്തും? എവിടെ നിന്ന് എവിടെ എങ്ങനെ തിരുത്തി നിങ്ങൾ ഇതിനെയൊക്കെ അതിജീവിക്കും? ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നല്ലത്. ഇതൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അപ്പൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കുക, സ്വന്തം പെങ്ങളെ വിവാഹം കഴിക്കുക. എന്തുകൊണ്ടോ മകളെയും അതുപോലെ തന്നെ ചിലരെയൊക്കെ വെറുതെ വിട്ടും. എന്തൊരു മ്ലേച്ഛമാണ് സാറേ. അപ്പം ഇത് പറയുന്ന ഞങ്ങൾ തെറി പറയുമെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കും? ഞങ്ങളാണോ ഈ പറഞ്ഞത്? അതുകൊണ്ട് ഞാനിത്രയൊക്കെ പറഞ്ഞതേ, ഈ ജംഗ്ഷൻ ഹാക്കിലെ അനിൽ മുഹമ്മദ് സാറ് എന്നോട് പറഞ്ഞത് കൊടി താഴ്ത്തി കെട്ടാനാണ്. സുഹൃത്തെ, ഞങ്ങൾക്ക് ഇസ്ലാമിക വിമർശനം താല്പര്യമായിട്ടല്ല, വെറുതെ ഇരുന്ന് ഞങ്ങളുടെ അരികിൽ വന്നു ഇതൊക്കെ എന്തോ ശ്രേഷ്ഠമാണ് മഹത്തരമാണെന്നൊക്കെ പറയാൻ ശ്രമിച്ചിട്ട് വെറുതെ ഇരുന്ന ഇവർ ബൈബിളിനുള്ളിലേക്ക് കടന്നു. അതിലെല്ലാം വൈരുദ്ധ്യമുണ്ട്, അതിൽ തെറ്റുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇത് ഉപേക്ഷിച്ചിട്ട് മുസ്ലിമാകാൻ ക്ഷണിച്ചു. ആകാം, ഞങ്ങൾ തയ്യാറാണെന്ന്.
ഉറപ്പല്ലേ? ഞങ്ങൾ പഠിച്ചു വന്നപ്പോൾ ഇത് ഭീകരതയുടെയും അനാശാസ്യങ്ങളുടെയും അധർമ്മത്തിൻ്റെയും സ്വർഗത്തിൽ ചെന്നാൽ പോലും അവിടം പോലും ഒരു വൾഗറായ വേശ്യാലയത്തിന് തുല്യമായി. അതിനെ പരിഗണിക്കുക. അത് പറയാൻ കാരണം ഒരു ഉസ്താദ് പറഞ്ഞേക്കണം, നിങ്ങൾക്ക് അവിടെ വ്യഭിചരിക്കണോ വ്യഭിചരിക്കുക ഈ പദമാണ്, തെളിവണോ? അതങ്ങാതൊക്കെ വേണമെങ്കിൽ വിമർശിക്കുന്ന ഒരാളാകാം. താങ്കളുടെ കുറേ വീഡിയോകളിലൊക്കെ ഒരു പുരോഗമനവാദിയുടെ ഒത്തിരി കാഴ്ചപ്പാടുകൾ കണ്ടു. പക്ഷേ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇസ്ലാം പരിഷ്കരിക്കപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ എന്തൊക്കെ ചൊല്ലി എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ഈ മുഹമ്മദ് എന്ന ഫെയ്ക്ക് പ്രോഫറ്റ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എല്ലാ മതത്തിൻ്റെയും ദാർശനികർക്കോ അതിൻ്റെ വ്യാഖ്യാതാക്കൾക്കോ അതിൻ്റെ ആരംഭകർക്കോ ചില ഗുണഗണങ്ങളൊക്കെ ഉണ്ട്, സമൂഹത്തിൽ ചില മാന്യതകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ബുദ്ധിസ്റ്റുകളോട് ബുദ്ധൻ്റെ ഗുണങ്ങൾ പറയാൻ പറഞ്ഞാൽ അവർക്ക് ഉപാധിയൊന്നുമില്ല, അതാ പിടിച്ചോ അന്നേരം പറയും. നാരായണ ഗുരുസ്വാമിയുടെ ഗുണങ്ങൾ പറയൂ, പറയും. അവർ വീണ അതിനകത്ത് വേറെ ഉപാധിയൊന്നുമില്ല. മുഹമ്മദിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് പറയാൻ പറയുന്നത്? മൈക്കിളച്ചുകാർട്ട് പറഞ്ഞു, കുമാരനാശാൻ പാടി, ഇങ്ങനെയുള്ള കുറേ കഥകളാണ്. ഇതല്ലാതെ വസ്തുത നിരത്തി ഈ വാദങ്ങൾക്ക് മറുവാദം പറയാൻ നിങ്ങൾ തയ്യാറെടുക്കുന്ന ഇടത്ത് മാത്രമേ നിങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിജയിക്കുകയുള്ളൂ. ഈ കൂടെ ബഹുമാനായ ഡോക്ടർ അനിൽ മുഹമ്മദിനും അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളോടുള്ള സമീപനം ആത്മാർത്ഥമെങ്കിൽ ഈ ഖുർആനും ഹദീസുകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ സംവിധാനത്തിൻ്റെ പേര് പോലെ നിഷ്പക്ഷ നിലപാടോടെ സമീപിക്കാൻ കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അത്രമാത്രം നിങ്ങളുടെ ഹൃദയം ഇരുളടഞ്ഞതല്ലെങ്കിൽ അതിൽ നിഷ്പക്ഷതയുടെയോ മാനവികതയുടെയോ ഒരു ചെറിയ കണികയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രന്ഥം ആഴത്തിൽ പഠിക്കണം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾ ഇവയൊന്നും പഠിച്ചിട്ടുള്ള ഒരാളല്ല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഉള്ളതായിട്ട് അറിയില്ല. ഖുറാനും ഹദീസും ഒന്നും വലിയ പിടിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഏതോ ഗ്രന്ഥത്തിൽ മതഗ്രന്ഥങ്ങളിൽ അങ്ങനെയല്ലെന്നൊക്കെ പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഖുറാൻ പഠിക്കണമെന്ന്, ഹദീസുകൾ പഠിക്കണം, സീറകൾ പഠിക്കണം, പല തഫ്സീറുകൾ നോക്കി പഠിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ നിരന്തരം വായിച്ചാൽ ഇത് ചവറ്റുകൊട്ടയിൽ തള്ളും. അതല്ലാതെ വേറൊരു വഴി നിങ്ങളുടെ മുമ്പിലില്ല. അങ്ങേക്ക് അനുഭവപ്പെട്ട, നിങ്ങളടക്കമുള്ള ആളുകൾക്ക് അനുഭവപ്പെട്ട ഈ വേദനയിൽ ഞാൻ പക്ഷം ചേരുന്നു. എന്നാൽ വീണ്ടും പറയട്ടെ, നിങ്ങളകപ്പെട്ട ഈ വിഷമത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റാൻ സാക്ഷാൽ അള്ളാഹു തലകുത്തി നിന്നാൽ ആ ഗോത്രദേവനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഇതെല്ലാം പറ്റിയത് കേവലം മക്കാ പഞ്ചായത്തിലെ ഒരു ഗോത്രദേവൻ മാത്രമായിരുന്ന അള്ളാഹുവിനെ പിടിച്ച് അറബി മാത്രം അറിയാവുന്ന ഇദ്ദേഹത്തെ വിശ്വേശ്വരനായി ലോകനാഥനായിട്ടൊക്കെ ഉയർത്തിയിട്ട് മൂന്ന് പെൺമക്കളെ ഉപേക്ഷിപ്പിച്ചു. ഈസാ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാതെ ഈ അള്ളാഹ് എന്ന ഗോത്രദേവനെ മുഹമ്മദ് ഇങ്ങനെ തുഞ്ചത്തെത്തിച്ചു. അള്ളാഹിക്ക് താഴെ ഇറങ്ങാൻ പറ്റുമോ? അള്ളാഹ് ഒരു വെള്ളിവിളി മുഴക്കി ആ വഴി പോയി. രണ്ടാമത്തെ കാര്യം, ഈ അള്ളാഹയെ കൊണ്ട് എന്തിനാണ് ഉപയോഗിച്ചേ? നമ്മൾ ഹോട്ടലിലൊക്കെ താമസിക്കുമ്പോൾ ഈ ബെല്ലടിച്ച് ഇതിൻ്റെ ആളുകളെ വിളിക്കുമല്ലോ, ചായ കൊണ്ടുപോവാ, കാപ്പി കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന പോലെ. ആയത്തിറക്കിത്താ, എന്തിനാ? എനിക്ക് സൈനവിനെ വേണം. ആയത്തിറക്കിത്താ, എന്താ സംഭവം? എനിക്ക് ഞാൻ മാര്യത്തിൻ്റെ കൂടെ ഒരു ദിവസം സ്റ്റേ ചെയ്തു, ഹഫ്സ വന്ന് കണ്ടുപിടിച്ചു. അപ്പോഴിതാ കിടക്കുന്നു പരമകാരുണ്യവാൻ, ദാ പിടിച്ചു എന്ന് പറഞ്ഞ ആയത്ത്. ഇത്തരത്തിലെ അനീതിയൊക്കെ കണ്ട് ഇതൊരു മനുഷ്യൻ്റെ തോന്നലും ഒരാളുടെ ജഡീകമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പടച്ചു വെച്ചതാണെന്ന് അത് നിങ്ങളെപ്പോലെ ആൾ അറിയാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പടച്ചവൻ്റെ പേരുമൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് സകലതും അറിയുന്നു. അവിടുന്ന് കരുണാമയനാണ്, അവൻ സകലത് പൊറുക്കുന്നു. പിന്നെ പറയും എന്തെന്നാ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം. ഇങ്ങനെ കുറേ വിലത്തരങ്ങളെല്ലാം എഴുതി വെച്ച് അനുമുഖം നിങ്ങളെപ്പോലെ പറ്റിച്ചു, പറ്റിച്ചെടുത്തുനിന്ന് വീണ്ടും നിങ്ങൾക്ക് പറ്റി. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ ഞങ്ങളെയൊക്കെ ശവിക്കുന്ന ആ ശാപപ്രാർത്ഥന നമുക്കൊന്നുകൂടെ കേട്ട് നിർത്താം. അതിനകത്ത് ഒരിച്ചിരി കോമഡിയും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മളത് കേൾക്കുന്നത്. ഉസ്താദ് ഒന്ന് ശവിച്ചു, കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഷെയർ ചാറ്റിലൂടെ, മറ്റുള്ള സോഷ്യൽ മീഡിയ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട ഞങ്ങളെ കുറിച്ച് മോശമായി എഴുതി വിടുന്നവരുണ്ട്. പരാതിപ്പെടുത്തണം അല്ലാ, ദുനിയാവിൽ വെച്ച് തന്നെ പരാതിപ്പെടുത്തണം അല്ലാ അല്ലാ. ഉസ്താദിനും നമ്മുടെ അനിൽ മുഹമ്മദിനും പാലിശ്ശേരിക്കും എം എം അക്ബറിനും മുഹമ്മദ് ഈസയ്ക്കും അങ്ങനെ ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുസ്ലിം സഹോദരന്മാർക്കും സത്യത്തിൻ്റെ പരിജ്ഞാനം, വിവേകം, അറിവ്, മനുഷ്യൻ്റെ സാമാന്യബുദ്ധി ഇതൊക്കെ ഉപയോഗിച്ച്
ഇത്തരം തിന്മകൾക്കെതിരെ നിലപാടെടുക്കാൻ സർവശക്തൻ കാരുണ്യം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.